Hello guys, welcome back to my channel. Namaskaram shabdavagileke ellavarkkum swagatham. Appa friends, innathe video nu vechal nammal ummamma friend inde veettukku pona oru kunju vlogana avada kadalinte eduthana veedu karpurthana appo adum kaananu vicharichu pinne വീടിൻ്റെ അടുത്ത് കടലുണ്ട്, നല്ല വ്യൂ ആണ്, നല്ല സുഖം, നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോകുന്ന ഒരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ഒക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലേക്ക് നമ്മൾ മാറ്റി നിന്നിട്ടുണ്ടല്ലോ. എന്താ പറയുക, പോകുന്ന വീഡിയോസ് ഒക്കെ ഇനി എടുക്കാം. പറ്റുന്ന വീഡിയോ ഞാൻ എടുക്കും, ബസ്സിലാണോ എന്ന് എടുക്കാൻ കഴിയുക ചിലപ്പോൾ, അവിടെ തീറ്റവും ഞാൻ എടുക്കാം ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ മാറ്റി നിന്നിട്ടുണ്ട്. ഞാനത് ഓൺലൈൻ വാങ്ങിച്ചിട്ടില്ല സാർ, അതിൻ്റെ വീഡിയോ ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ മീഷോ ഒന്ന് വാങ്ങിക്കും ഉള്ള ഒരു ഡ്രസ്സ് മീഷോ എന്ന് വാങ്ങിച്ചാണ്. ഇത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇതൊരു പരിപാടിക്ക് വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഇവൻ്റെ ഇതാ ഒരു ബനിയനാണ്. അപ്പോൾ നമുക്ക് ഇനി നേരെ ഒരു മിനിറ്റ് ഒരു മാജിക്ക് എന്താ പറയുക, ഇനി പോകുന്ന വീഡിയോ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നേരെ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇവിടുന്ന് വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പോകാൻ നിൽക്കുകയാണ്. നേരെ ഒരു ഉച്ച സമയം ഒരു 11 മണി 12 മണി ആ 11 മണി ഒത്തരം അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകാൻ നിൽക്കുകയാണ്. അപ്പം ഈ ഒരു ഡ്രസ്സിനെ പറ്റി എങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ അൺബോക്സ് ചെയ്യാൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ 4 പേരും പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് വെച്ചാൽ മമ്മാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. മമ്മാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടപ്പുറത്താണ് വീട്, ചെട്ടിപ്പടിയാണ് വീട്, ചെട്ടിപ്പടി എന്ന് പറയും. അപ്പോൾ അവിടെ കടലുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ബാർബർ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അവിടെ അടുത്തുള്ളൊരു സ്ഥലമാണ് കടൽ. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ നമ്മൾ പോകാൻ വേണ്ടി നിൽക്കാം. ഉച്ച സമയമായിട്ട് നമ്മൾ വെയിലൊക്കെ ഉണ്ട് കേട്ടോ നല്ല. അങ്ങനെ നമ്മൾ റോട്ടുമ്മക്കൂടി പോയി. പിന്നെ നമ്മൾ അവിടുന്ന് പരപ്പനങ്ങാടിയിൽ നിന്ന് ചെട്ടിപ്പടിക്കുള്ള ബസ് കയറി നമ്മൾ അവിടെ ചെട്ടിപ്പടി എത്തിയിട്ടുണ്ട്. അവിടെ ബസ്സൊന്നും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ട് തെക്കും തിരക്കായിരുന്നു കേട്ടോ. ചെട്ടിപ്പടി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് നമ്മൾ ഉമ്മമാരുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്പീഡ് കൂട്ടുന്ന വെച്ചാൽ വീഡിയോസിന് അധികം ലെങ്ത് ഉണ്ട്. അങ്ങനെ നമ്മൾ ഉമ്മമാരുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരു കുഞ്ഞു വീടാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് നമ്മൾ എത്തി. വേല സമയമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കയറി ചെന്നപ്പോൾ നമ്മുടെ ഉമ്മമാരുടെ ഫ്രണ്ട്, എൻ്റെ പേര് ഷെരീഫ താത്ത എന്നാണ് കേട്ടോ. നമ്മൾ ഷെരീഫ താത്ത എന്നാണ് വിളിക്കല്ലോ. അങ്ങനെ നമുക്ക് ഷെരീഫ താത്ത വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവരുടെ രീതിയിലായിട്ട് ഇഞ്ചി ഇതൊക്കെ നല്ല വെള്ളമാണ് കേട്ടോ അത്. പക്ഷേ എനിക്ക് എന്തിൻ്റെ ചോയ പറ്റിയില്ല. ഇഞ്ചി ചെറുനാരങ്ങ ഒക്കെ ഇട്ടിട്ടുള്ള വെള്ളം അത് അങ്ങോട്ട് തന്നെ ഞാൻ തിരിച്ചു വെച്ചു. അനിയനക്കും അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് തോന്നുന്നു. അങ്ങനെ അവരെ കുടിച്ചു. പിന്നെ അങ്ങനെ അതൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് കഴിഞ്ഞ് 1 മണി 2 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കടലാണോ പോകുന്നത്. അപ്പോൾ ഷെരീഫ താത്തമ്മമാരെ ഫ്രണ്ട് പറഞ്ഞു ഞങ്ങൾ ചോറ് നിന്നിട്ടൊക്കെ പോയാൽ മതി എന്ന്. അപ്പോൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്, ചോറും ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ. അനിയനക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്ച്ചോറും ചിക്കൻ കറിയും. അങ്ങനെ അവനെന്താ ഫുഡ് കഴിക്കാൻ നിൽക്കുക ഞങ്ങൾ. അപ്പോൾ ഫുഡ് അടിപൊളിയായിരുന്നു എന്നാണ് അനിയൻ പറഞ്ഞത്. അങ്ങനെ ഇതാ നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടമായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ തീരെ താല്പര്യമില്ല. വെയ്യാത്ത കാരണം ഫുഡിനോടൊന്നും അത്ര താല്പര്യമില്ല. ഇടിച്ച് കാട്ടി കഴിക്കാണ്. ബാക്കി മതിയാക്കി അവിടെ വെച്ചു. എനിക്ക് മെയിൻ കടൽ കാണാനാണ് കേട്ടോ. കടലൊക്കെ കണ്ടിട്ട് എത്ര ആയി. അപ്പോൾ ഫുഡ് ബാക്കി അവിടെ മതിയാക്കി വെച്ച്. വെയ്യാത്തതുകൊണ്ട് അധികം കഴിക്കാനൊന്നും വയ്യ. അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അനിയനൊക്കെ വേറെ നിറച്ച് കഴിച്ചു. അവനക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ. ഞാൻ നേരെ ഓടിച്ചെന്ന് ഞാനവിടെ ഫുഡ് മതിയാക്കി വെച്ചാണ് വേഗം എനിക്ക് കടൽ കാണും കേട്ടോ. അങ്ങനെ കടൽ കാണാൻ വേണ്ടിയിട്ട് ഓടി ചെന്ന് വീടിൻ്റെ ബാക്കിലായിട്ടാണ് കേട്ടോ കടൽ വരുന്നത്. കരിങ്കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. വെള്ളം കൂടി കയറുന്ന കുറേ വീടുകളുണ്ട് എടുത്തെടുത്തായിട്ട്. അത് കരിങ്കല്ലിൻ്റെ മുകളിൽ കൂടി കയറി നമ്മളെ പറഞ്ഞ മുകളിൽ കയറി അതിൻ്റെ അടിക്ക് കടലാണ് കേട്ടോ. ആ നടുവിലൊരു മരണ്ടി മരത്തുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇരുന്നൊക്കെ ചെയ്ത് വരുമ്പോൾ ഒന്ന് പകുതി മുറിച്ചിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അങ്ങനെ ഞാനും ഉമ്മച്ചി അനിയനും കൂടി വന്നു. ഉമ്മമ്മ അവിടെ ഉണ്ട്. ഉമ്മമ്മക്ക് പേടി കേട്ടോ കടലിൻ്റെ അടുത്തേക്ക് അങ്ങനെ വരുന്നത്. അങ്ങനെ ഇതാ കടലിൻ്റെ അങ്ങോട്ട് ഇറങ്ങാനൊന്നും ആദ്യം വയ്ക്കില്ലായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് കല്ലൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല തിരമാല അടിക്കുന്ന സമയത്ത് അവിടെ കല്ലൊക്കെ ഫുള്ളായിരുന്നു കേട്ടോ. അങ്ങോട്ട് കയറി ചെന്ന പാടത്തന്നെ ഭയങ്കര കാറ്റുട്ടോ. നല്ല സുഖമുള്ള കാറ്റും. ഡ്രസ്സൊക്കെ നമ്മൾ തന്നെ പാറിപ്പോകണം, എത്ര വലിയ കാറ്റായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഈ കടലിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് നോക്കിക്കാനൊക്കെ. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് ഇറങ്ങി നോക്കി കണ്ടപ്പോൾ ജസ്റ്റ് ഒരു പേടിയുണ്ട് കേട്ടോ, തിരമാല ഇങ്ങനെ എടുത്ത് ഇവിടെ ഭയങ്കര തരടിക്കലാണ് കേട്ടോ. പിന്നെ അപ്പോൾ അങ്ങോട്ടൊന്നും ഉമ്മച്ചി പോകാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ പക്കത്ത് നിന്നിട്ട് അവിടെ അള്ളാഹു എന്നൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ ഓരോന്ന് എഴുതി കണ്ട് മായച്ചുകൊണ്ട് പോകുമെന്നൊക്കെ നോക്കി കണ്ടത്. അപ്പോൾ അള്ളാഹു എന്ന് എഴുതിയത് മായച്ചോവോ നോക്കാൻ വേണ്ടിയിട്ട് എഴുതി. അങ്ങനെ കുറേ നിന്നിട്ട് മായച്ചില്ല കേട്ടോ അത്. അപ്പം ഞാനവിടെ അങ്ങോട്ടേക്ക് പോകാൻ കുറച്ച് പേടിയുണ്ട്, എന്നാലും ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് കണ്ട് വീഡിയോ ഒക്കെ എടുത്തു. ഭയങ്കര തരടിക്കുന്നുണ്ട് കേട്ടോ, അവിടെ നിന്ന് വലിയ തരടിക്കുമ്പോൾ പേടിയായിട്ട് ഇങ്ങോട്ട് തന്നെ ഓടും. അനിയനിക്ക് എനിക്ക് കുറച്ചൊക്കെ പേടിയുണ്ട്, പക്ഷേ എന്നാലും ഞങ്ങൾ കുറച്ച് പക്കത്തൊക്കെ നിന്ന് വെള്ളത്തിനും അങ്ങോട്ട് കളിച്ചില്ല കേട്ടോ. എന്നാലും അവിടെ എടുത്ത് നിന്നിട്ട് നല്ല കാറ്റൊക്കെ ആസ്വദിച്ച് കടലൊക്കെ നോക്കി നിന്ന് കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. പിന്നെ അങ്ങോട്ട് മുകളിൽ കയറിയിട്ടോ, ഭയങ്കര തരടിക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ഉമ്മ ചീത്തറപ്പം ഞങ്ങൾ ഇങ്ങോട്ട് മുകളിൽ കയറിയിട്ടോ. ആ കരിം കല്ലുമ്പോൾ ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ട് നോക്കിയിരുന്നു കേട്ടോ. ഷാളൊന്നും തലേ നിൽക്കുന്നില്ല കേട്ടോ ഗൈസ്, അതൊക്കെ പാറി പോവുകയാണ്. നല്ല കാറ്റാണ് കേട്ടോ, നല്ല രസമുണ്ട്. അതിനും ഇങ്ങനെ കാറ്റും കടലൊക്കെ നോക്കി നിൽക്കുമ്പോൾ നല്ലൊരു വൈബ് തന്നെ ആയിരുന്നു കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു, എനിക്ക് നല്ല ഇഷ്ടം ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്. അങ്ങനെ കുറേ അവിടെ കളിച്ചിരുന്നതിന് ശേഷം പിന്നെ അവിടെ കട ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് മിഠായി വാങ്ങാൻ വേണ്ടിയിട്ട് നേരം അമ്മാരെങ്ങ പൈസ വാങ്ങിയിട്ട് നമ്മൾ ഇത് അവിടെ ഒരു കുഞ്ഞ് കട ഉണ്ട്, അവിടെ പോയിട്ട് മിഠായി വാങ്ങാമെന്ന് വിചാരിച്ചു. ആ മെയിനായിട്ട് മിഠായി എന്ന് പറഞ്ഞാൽ ഐസാണ് കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ട് ഐസൊക്കെ വാങ്ങി. ഞാൻ ഉപ്പിലിട്ട ഐസ് പറഞ്ഞാൽ ലയാലി മധുരമുള്ള ഒരു ഐസാണ് വാങ്ങിച്ചത്. അങ്ങനെ ഞങ്ങൾ ഐസൊക്കെ വാങ്ങിച്ച് നേരെ നമ്മൾ നമ്മുടെ കടലിൻ്റെ അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇളിച്ച് കിടന്ന് എന്താ പറയുക, എനിക്ക് ആ ലയാലിയും വേണം എൻ്റെ ഐസും വേണം. അപ്പോൾ ഇവിടെ ഒരു നല്ല ക്യൂട്ട് പൂച്ചനെ കണ്ടു കേട്ടോ, നല്ല കുറുമ്പത്തി പൂച്ചയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഉമ്മമ്മ നമ്മളപ്പം വന്ന് അവിടെ ഇരിക്കാൻ നമ്മളവിടെ ഇരുന്നിട്ട് ഐസൊക്കെ കഴിച്ച് കടലിൻ്റെ അവിടെ നോക്കി കാറ്റൊക്കെ കൊണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഗൈസ് കുറേ അവിടെ കളിച്ചു, നല്ല വൈബോർഡ് ആസ്വദിച്ചിരുന്നു. പിന്നെ നമ്മൾ മമ്മാൻ്റെ ഫ്രണ്ടിനെ വിട്ടുന്ന നേരെ നമ്മൾ ബാർബർ കാണാൻ പോയിട്ട് അവിടെ നമ്മൾ പറഞ്ഞിട്ട് ആരൊക്കെ പറഞ്ഞ് നേരെ അവിടെ അടുത്തുള്ള ബാർബർ എന്ന് പറഞ്ഞ സ്ഥലം കാണാൻ പോയി. ഇവിടേക്ക് നമ്മൾ വന്നിട്ടേ ഇല്ല കേട്ടോ. അവിടെ വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, കുറേ തോണിയും ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ ഇതാണ് നമ്മൾ ബാർബറിനോട് എത്തിയിട്ടുണ്ട്. ബാർബർ എന്ന് കേട്ടോ ഞാൻ ആദ്യമായിട്ടോ കേൾക്കുന്നത്. അപ്പോൾ അവിടേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ കുറേ തോണികളൊക്കെ ഉണ്ട് കേട്ടോ, കുറേ തോണികളുണ്ട്. നല്ല രസമുണ്ട് കാണാൻ തന്നെ. അപ്പോൾ ഞാൻ സൂം ചെയ്തെടുക്കാൻ കേട്ടോ, കുറച്ച് അങ്ങോട്ടൊക്കെ പോകണം. പിന്നെ അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് ഈ ഒരു സൈഡിലായിട്ട് കടലാണ് കേട്ടോ. അത്ര തിരയില്ലാത്ത, അങ്ങനെ അത്ര തരമൊന്നുമില്ല. അവിടെയും കുറച്ച് തോണികളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾ കളിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ബാർബർ കാണാൻ വന്നതാണ് തോന്നുന്നു. അങ്ങനെ ഇതാ നമ്മളിതാ അവിടെ തോണീൻ്റെ അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് തോണി ഇറക്കാൻ വേണ്ടിയിട്ട്. ഇതാ കണ്ടോ തോണി ഇറക്കുന്നത്, കടലിലേക്ക് തോണി ഇറക്കുകയാണ് കേട്ടോ ആൾക്കാരെല്ലാവരും കൂടി ഉന്തി. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഇത്. പിന്നെ ഇവിടെ അത്ര വെള്ളം അങ്ങോട്ട് തരമൊന്നുമില്ലാത്തൊരു സൈഡ് ഭാഗമാണ് കടലിനെ. അവിടെ നിറച്ച് തോണികളുണ്ടോ വെള്ളത്തിൽ കടലിൽ. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് കാലം കളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനവിടെ കുറേ കളിച്ചു, ഞങ്ങൾ കുറേ കളിച്ചു. പിന്നെ കുറേ റീലും വീഡിയോസൊക്കെ എടുത്തു കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും. വെള്ളം വരുമ്പോഴൊക്കെ അത്ര രസമല്ല കേട്ടോ. അവിടെ കുറേ എന്താ പറയുക, ചണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, കാൽമന്തൊക്കെ കുത്തുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുറേ വെള്ളത്തിൽ കളിച്ചു. ഉമ്മമ്മയും ഉമ്മച്ചിയും കുറേ കരിങ്കല്ലും അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ തോണീൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, മീനൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, വലയെന്നൊക്കെ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എനിക്കിങ്ങനെ ഈ കടൽ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒന്നും നോക്കില്ല, ആ വെള്ളത്തിൽ അങ്ങോട്ട് കളിക്കാൻ നല്ല ഇഷ്ടമാണ് കുട്ടികളെ മാതിരി. അങ്ങനെ അവിടെ നിങ്ങൾ കളിച്ചു. നേരെ നമ്മളിതാ അവിടെ ഒരു കുഞ്ഞ് കട ഉണ്ട് കേട്ടോ. ആ കടയിൽ ഐസ് ചോറിൻ്റെ ഐസ് പിന്നെ അതുമാതിരി തന്നെ ഉപ്പിലിട്ടതൊക്കെ ഉണ്ട് കേട്ടോ. മെയിൻ എന്താണ് ഗൈസ്, അങ്ങനെ ഞങ്ങളത് കണ്ടിട്ട് ഓടിച്ചെന്ന് ആ കടയിലേക്ക് പോയിട്ടോ. കുഞ്ഞൊരു കടയാണ്, അവിടെ നിരത്തി ഉപ്പിലിട്ടുണ്ട് കേട്ടോ. മാങ്ങ, പേരക്ക, പിന്നെ നെല്ലിക്ക ഇതൊക്കെ. അപ്പം ഞങ്ങൾ രണ്ടുപേരും മാങ്ങ വാങ്ങിച്ചു. മാങ്ങ ഇതാ കേട്ടോ, നല്ല രസമുണ്ട്, നല്ല ഉപ്പ് പിടിച്ചിട്ട് മാങ്ങ. പിന്നെ അനിയന് ഇതാ പേരക്കുപ്പിലിട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ കടലൊക്കെ കാണാൻ വരുമ്പോൾ മെയിനായിട്ട് ഉപ്പിലിട്ട് ഇതൊക്കെയാണല്ലോ കഴിക്കുക. അപ്പോൾ ഞങ്ങളത് കണ്ടപ്പോൾ ഓടിച്ചെന്നത് വാങ്ങിച്ചു കേട്ടോ ഉപ്പിലിട്ടായിട്ട്. അപ്പോൾ അവിടെ അങ്ങനെ ആളുകളൊന്നും വന്നിട്ടില്ലായിരുന്നു, എന്നാലും
ഉപ്പിലിട്ട ഐറ്റം കണ്ടു, പല തരം ഉപ്പിലിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഷോർട്ട് ഡേയ്സൊക്കെ. അപ്പോൾ ഇതാ നമ്മൾ അവിടെ പലതും ഉണ്ട്, മിഠായി, ചോക്ലേറ്റ് ഉണ്ട്, ഉപ്പിലിട്ടുണ്ട്, മോര്, വെള്ളം, സർബത്ത്, ചൊരണ്ടീസൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യം വാങ്ങിച്ച ഉപ്പിലിട്ട മാങ്ങയും പേരയ്ക്കൊക്കെ ഉണ്ട്. ഞാൻ മാങ്ങ വാങ്ങിച്ചത് മസാലയൊക്കെ തേച്ച് വന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ ഇരിക്കാൻ സീറ്റൊക്കെ ഉണ്ട് കേട്ടോ കടേൻ്റെ അടുത്ത്. അങ്ങനെ അവിടെ ഇരുന്നിട്ട് മാങ്ങ ഒക്കെ കഴിക്കുകയാണ്. നല്ല കാറ്റൊക്കെ ഉണ്ടായി, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഉമ്മച്ചനോട് പറഞ്ഞു ഉമ്മ ചൊരണ്ടീസ് വാങ്ങി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ചൊരണ്ടീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൊരണ്ടീസ് രണ്ട് തരം ചൊരണ്ടീസ് ഉണ്ടായിരുന്നു ഗൈസ്. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒന്ന് മധുരമുള്ളതും ഒന്ന് സുർക്കമുള്ളതുമാണ് കേട്ടോ. അപ്പോൾ സുർക്കമുള്ളതൊന്ന് ട്രൈ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഉമ്മച്ചി സമ്മതിച്ചില്ല സുർക്കമുള്ള കഴിക്കാൻ. അങ്ങനെ നമ്മൾ രണ്ട് മധുരമുള്ള ചൊരണ്ടീസ് പറഞ്ഞു. 20 രൂപയാണ് കേട്ടോ ഒന്ന് റേറ്റ് ചെയ്യണം. അങ്ങനെ ഇതാ ആ കാക്ക ഉണ്ടാക്കുന്നത് വീഡിയോ എടുത്താണ്. അപ്പോൾ അക്കാക്ക് നമുക്ക് ചൊരണ്ടീസ് ഉണ്ടാക്കി തരാണ്. അതൊക്കെ ഞാൻ ചുമ്മാ വീഡിയോ എടുത്താണ് കേട്ടോ. എന്തൊക്കെയൊക്കെയോ ഇടുന്നുണ്ട്, അതൊക്കെ ഞാൻ വീഡിയോ എടുത്തത്, എനിക്ക് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ചൊരണ്ടേസ് ഉണ്ടാക്കുന്ന ഫുള്ള് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എന്തായാലും അങ്ങനെ അതാണ്, നമുക്ക് രണ്ട് പേർക്കും ചൊരണ്ടേസ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ചൊരണ്ടേസ് നമ്മൾ ആദ്യമായിട്ടോ കഴിക്കുന്നത്, അതിൻ്റെ ആകാംക്ഷയിൽ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കഴിക്കാൻ പോവുകയാണ്. ഫസ്റ്റിന് ടേസ്റ്റ് അനിയനായിരുന്നു, അവനക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്തു, എനിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഫുള്ളൊന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ ഗൈസ്. വെറുതെ ഉമ്മച്ചിനൊക്കെ നല്ല ചീത്തൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു, കാരണം കുറച്ച് ഇങ്ങോട്ട് കഴിച്ചപ്പോൾ അങ്ങനെ ടേസ്റ്റ് അങ്ങോട്ട് തോന്നിയില്ല. മധുരം ഒന്നും, ഭയങ്കര തണുപ്പ്, നല്ല എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആഗ്രഹം സുർക്കയുള്ളത് വാങ്ങാനായിരുന്നു, പക്ഷെ അത് ഉമ്മച്ചി സമ്മതിച്ചില്ല. എന്നാലും അത് ബാക്കിയായി ഗൈസ്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴല്ലേ നമുക്ക് ഇങ്ങനെ ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഐസ്ക്രീമും വാങ്ങിച്ചു, കോൺ ഐസ്ക്രീം, അവിടെ ഐസ്ക്രീമൊക്കെ വെക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ നേരെ കടലിൽ എൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് കളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറേ ആൾക്കാർ വരലൊക്കെ തുടങ്ങി കേട്ടോ. ഇവിടെ അത്ര അങ്ങോട്ട് തരമൊന്നുമില്ല, നല്ല സൂര്യപ്രകാശം കുതിച്ചിക്കണുണ്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും അവിടെ അടിച്ചു പൊളിച്ച് കളിക്കുകയാണ്. ഇതെന്നൊക്കെ ഉണ്ട് കേട്ടോ വീഡിയോ. പിന്നെ സ്പീഡ് കൂട്ടുന്ന, അധികം ലെങ്ത്ത് ഉണ്ടാവിച്ചിട്ടാണ് അധികം സ്പീഡ് കൂട്ടുന്നത് കേട്ടോ. ലെങ്ത്ത് കൂടും ഞാൻ സ്ലോയിൽ എടുത്താൽ, അതുകൊണ്ടാണ് സ്പീഡിൽ കേട്ടോ. കുറേ കളിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ കടലിൻ്റെ തിരമാല വരും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ കുറേ കളിച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ. അങ്ങനെ ഞാൻ അവിടെ എൻ്റെ പേരും എൻ്റെ അനിയൻ്റെ പേരൊക്കെ എഴുതിയിട്ട് കളിക്കാൻ കേട്ടോ. ഞങ്ങളെ പേരുങ്ങൾ എഴുതി തിരമാല കൊണ്ടുവന്നൊക്കെ മാറി. ഓ പോയി. ഇങ്ങനെ ഗൈസ് ഉമ്മമ്മാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്ന് അടിച്ചു പൊളിച്ചു. പിന്നെ നമ്മൾ ബാർബർ കണ്ടു, കടലൊക്കെ കണ്ട് ആസ്വദിച്ച് കളിച്ച് അടിച്ചു. നേരെ 6 മണി അങ്ങനെ എന്തോ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് ഇട്ടു. അതൊരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.